കടൽ എപ്പോഴും നിഗൂഢതയുടെ ഉറവിടമാണ്. സമുദ്രത്തെ ചുറ്റിപ്പറ്റി പല കഥകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഏവർക്കും ആകാംക്ഷ തോന്നുന്ന ഒരു അപൂർവ സംഭവത്തെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കടലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫ്ലൈയിംഗ് ഡച്ച്മാൻ കപ്പലിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫ്ലൈയിംഗ് ഡച്ച്മാൻ കപ്പൽ നാവികരുടെ പേടി സ്വപ്നമാണ് ഈ കപ്പൽ. ഫ്ലൈയിംഗ് ഡച്ച്മാന്റെ ഉത്ഭവത്തെപ്പറ്റി നിരവധി കഥകളാണ് പ്രചാരത്തിലുള്ളത്. കടലിൽ മരീചിക പോലുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷനെയാണ് ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന കപ്പലായി പണ്ടുകാലത്തെ നാവികർ തെറ്റിദ്ധരിച്ചത് എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചവരും നിരവധിയാണ്. ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവും ഇക്കൂട്ടത്തിൽ പെടുന്നു. 1641 മുങ്ങിയ കപ്പലാണ് ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്നും ഹെൻറിക് വാൻ ഡെർ ഡെക്കൻ എന്ന ആളായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയപ്പെടുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സുവർണ കാലഘട്ടമായിരുന്ന 17-ാം നൂറ്റാണ്ടിലാണ് ഫ്ലൈയിംഗ് ഡച്ച്മാനെ പറ്റിയുള്ള കഥകൾ ആരംഭിക്കുന്നത്. ചുറ്റും പച്ച നിറത്തിലുള്ള അസാധാരണ പ്രകാശത്തോടുകൂടി ഒരു കപ്പൽ കടലിലെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതായി പല നാവികരും കണ്ടിട്ടുണ്ടത്രേ. ഈ പ്രേത കപ്പൽ ഫ്ലൈയിംഗ് ഡച്ച്മാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1880 ഓസ്ട്രേലിയൻ തീരത്ത് മെൽബണിനും സിഡ്നിക്കും മധ്യേ വച്ച് ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമനും സഹോദരൻ ആൽബർട്ട് വിക്ടർ രാജകുമാരനും ഈ പ്രേത കപ്പലിനെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈയിംഗ് ഡച്ച്മാനെ ക്യാപ്റ്റൻ ബെർണാർഡ് ഫോക്ക് കപ്പൽ ഓടിക്കുന്നതിലെ അസാമാന്യ വേഗതയുടെ പേരിൽ ബെർണാർഡ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അസാധാരണ വേഗതയിൽ സഞ്ചരിക്കാൻ ക്യാപ്റ്റനെ സഹായിച്ചിരുന്നത് ചെകുത്താനായിരുന്നത്രേ എന്ന കഥകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ചെകുത്താനുമായി പന്തയം വെച്ചതിനെ തുടർന്ന് ബെർണാർഡ് ശാപമേറ്റ് വാങ്ങുകയായിരുന്നു. രണ്ട് കഥകളിലും ഫ്ലൈയിംഗ് ഡച്ച്മാന് ലഭിച്ചെന്ന് പറയുന്ന ശാപം ലോകാവസാനം വരെ തീരം തൊടാതെ കടലിൽ അലയുമെന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ ക്യാപ്റ്റൻ ഹെൻറിക് ഹോളണ്ടിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യയിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെയിരിക്കെ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലെത്തി. അവിടെ ശക്തമായ കാറ്റിൽപ്പെട്ട് പിന്മാറാൻ തയ്യാറാകാതെ ക്യാപ്റ്റൻ ദൈവത്തെ വെല്ലുവിളിച്ചു. അങ്ങനെ ക്യാപ്റ്റനെയും കപ്പലിനെയും ദൈവം ശപിക്കുകയായിരുന്നു എന്നും കഥകളുണ്ട്. കഥയോ സത്യമോ ഏതായാലും ഗതികെട്ടാതെ കടലിൽ അലയുന്ന ഫ്ലൈയിംഗ് ഡച്ച്മാൻ പ്രേത കപ്പലിനെ കണ്ടാൽ അപകടമാണെന്നാണ് നാവികർ വിശ്വസിച്ചിരുന്നത്. ഈ ശപിക്കപ്പെട്ട കപ്പലിനെ കുറിച്ച് നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. കപ്പൽ കാണുന്നത് വളരെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നവരും ഇന്ന് ലോകത്തുണ്ട്. ഒരു വ്യക്തി ഈ കപ്പൽ കടലിൽ കണ്ടാൽ അവനും അവന്റെ കപ്പലും പൂർണ്ണമായി നശിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ശപിക്കപ്പെട്ട കപ്പലിനെ കുറിച്ച് ലോകമെമ്പാടും നിരവധി ടെലിവിഷൻ ഷോകളും ജനപ്രിയ സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പലരും ഫ്ലൈയിംഗ് ഡച്ച്മാനെ കണ്ടതായി അവകാശപ്പെട്ടിട്ടുമുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത എഴുത്തുകാരൻ നിക്കോളാസ് മോൺട്രേറ്റ് 2-ാം ലോകമഹായുദ്ധ സമയത്ത് പസഫിക് സമുദ്രത്തിൽ ഇത് കണ്ടതായി അവകാശപ്പെട്ടു. ഫ്ലൈയിംഗ് ഡച്ച്മാൻ കപ്പലിനെ കുറിച്ച് വിവിധ വിശ്വാസങ്ങളുണ്ട്. ഈ കപ്പലിൽ കുറിച്ചുള്ള ഒരു പൊതുവിശ്വാസം ഇതൊരു യഥാർത്ഥ കപ്പലായിരുന്നു എന്നാണ്. ഹെൻറിക് വാൻഡി ഡെക്കൻ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ യാത്രക്കാരുമായി ഹോളണ്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ വഴിയിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഗുഡ് ഹോപ്പിന്റെ ദിശയിലേക്ക് തിരിയാൻ അദ്ദേഹം തീരുമാനിച്ചു. കപ്പലിലിരിക്കുന്ന യാത്രക്കാർ നേരത്തെ വീടുകളിൽ എത്തേണ്ടതിനാൽ ക്യാപ്റ്റൻ ഈ തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. മുന്നോട്ടുള്ള യാത്രയിൽ കപ്പൽ ശക്തമായ കൊടുങ്കാറ്റിനെ നേരിടുകയായിരുന്നു. ഈ കൊടുങ്കാറ്റിൽ കപ്പൽ പൂർണ്ണമായും തകർന്നു. ഈ ദുരന്തത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചു. മരിച്ച കപ്പലിലെ യാത്രക്കാരെല്ലാം ഈ കപ്പലിനെ ശപിച്ചതായി പറയപ്പെടുന്നുണ്ട്. അന്നുമുതൽ ഈ പ്രേത കപ്പൽ കടലിൽ അലഞ്ഞു തിരിയുകയാണെന്നുള്ളൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. ഫ്ലൈയിംഗ് ഡച്ച്മാൻ കപ്പലിന്റെ നിഗൂഢത ഇതുവരെ അനാവരണം ചെയ്തിട്ടില്ല. ഈ കപ്പൽ കണ്ടതായി പലരും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും എത്രമാത്രം വിദ്യയുണ്ടെന്നും ആർക്കും അറിയില്ല. ഫ്ലൈയിംഗ് ഡച്ച്മാൻ ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുകയാണ്.